ഇത്രയും സിമ്പിളായിരുന്നു. അതിന് വെയിറ്റ് ഇല്ല, വെയിറ്റ് ഏറ്റവും കുറവാണ്. എന്നാ പ്രസ് ചെയ്താലും ഇത് തിക്കാവുകയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത അതാ. ഈ 12 ഇഞ്ച് ചട്ടിന്ന് നമുക്ക് 18 ഇഞ്ചിലോട്ട് മാറിയാൽ മതി, ഡ്രമ്മിലോട്ട് മാറേണ്ട കാര്യമില്ല. ഇതുണ്ടോ ഇതുണ്ടോ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഇത് വെള്ളം പിടിച്ചേച്ച്. ഇതിനകത്തൊട്ടും മണ്ണില്ല, ഇല്ല, ഫുള്ള് നമ്മുടെ ഈസി പോട്ട്. അത് തന്നെ, അതെ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ കൃഷിക്കാരുടെ അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും വലിയ പ്രശ്നമാണ് പോട്ടിംഗ് മിക്സ് ഇല്ല എന്നുള്ളത്. വലിയ പ്രശ്നമാണ്. ടെറസിൻ്റെ മേളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, താഴെ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ആകെ പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ കട്ടപ്പനയിൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അനുചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടൻ്റെ വീട്ടിൽ ഒരു പ്രത്യേക തരം പോട്ടിംഗ് മിക്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പല കുറേ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ. അപ്പോൾ അത് നമ്മളുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എന്താണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, അല്ലെങ്കിൽ ഇത് എങ്ങനെയുണ്ട്, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാം. ഞാൻ വന്ന് കണ്ടപ്പോൾ തന്നെ ഇത് നോക്കിയാൽ ഈ ചട്ടിയെല്ലാം ആ പോട്ടിംഗ് മിക്സിലാണ് നിറച്ചിരിക്കുന്നത്. നോക്കിയാൽ മാവെല്ലാം പൂത്ത് കായ്ച്ച് തളിർത്ത് നിൽക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അനുചേട്ടനെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം അനുചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പല വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊന്ന് നേരിട്ട് വരണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. വളരെ സന്തോഷം. അപ്പോൾ ഇതേ സംഗതി, ഒത്തിരി ചെടിയും പൂവും ഒക്കെ കണ്ടു, മേൽ ടെറസിൻ്റെ മേളിലും ഒക്കെ കണ്ടു, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം ഈ ഈസി പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ആണ്, ഇതെന്താ സംഭവം? ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫർണിച്ചർ നിർമ്മാതാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ഈ വേസ്റ്റ് ആയിട്ട് പോകുന്ന ചിന്തേരുപൊടി നമ്മൾ സംസ്കരിച്ചെടുത്ത് അപ്പോൾ നമുക്ക് അത് കാണുന്നതിന് മുമ്പായിട്ട് ഇവിടെയുള്ള വിളകളൊക്കെ ഒന്ന് കാണാം. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ടല്ലേ അത്, അല്ലേ? നമുക്ക് അത് നോക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു? സാധാരണഗതിയിൽ ഈ പോട്ടി മിക്സ് വലിയൊരു പ്രശ്നക്കാരനാണ്. നമുക്കിതിൻ്റെ വെയിറ്റ് മണ്ണും ചകിരിപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോഴത്തേനും അതിനകത്ത് പലവിധ പ്രശ്നങ്ങളുമുണ്ട്. വെയിറ്റ് കൂടുതൽ, വെള്ളം കെട്ടിക്കിടക്കും. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഏത് വീഡിയോ ഇട്ടാലും ആൾക്കാർക്ക് ഇത് കൃഷി ചെയ്യാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ മണ്ണില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ മണ്ണ് മിക്സ് ചെയ്യണം, പലർക്കും അറിയത്തില്ല ഇത്. അപ്പം അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഉണ്ടോ? എങ്ങനെയാണ്? ഇതൊരു റെഡിമെയ്ഡ് മിക്സ് ആയത്, ഫുൾ പാക്കഡ് ആണ്. അതിനകത്ത് വേറൊന്നും ചെയ്യണ്ട, ഞാനത് നടന്ന കാണിക്കാം. വേറൊന്നും ഇടണ്ട, നേരെ മിക്സിനകത്ത് നടുക. വേറെ അതിനകത്ത് വേറൊന്നും മിക്സ് ചെയ്യാൻ പോകണ്ട. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്, ചെടികൾ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ 3 വർഷമായി ഇത് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത് ട്രയൽ ചെയ്തിപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വെച്ച പ്ലാന്റുകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ കറക്റ്റ് ഒരു കഴിഞ്ഞ വർഷം വാങ്ങി വെച്ച മാവാണ്. ഇപ്പൊ എല്ലാം കായ്ച്ചിട്ട് നിറയും കായ്ച്ചിട്ടുണ്ട്. ചെറുത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഇപ്പൊ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ഒരു തൈ പോലല്ല ഇതെന്ന് പറഞ്ഞാൽ. നമുക്ക് മൊത്തമായിട്ട് ഊരിയെടുക്കാം, കാരണം ഫുൾ റൂട്ടാണ്. ഇതിനകത്തൊട്ടും മണ്ണില്ല, ഇല്ല, ഫുള്ള് നമ്മുടെ ഈസി പോട്ട്. അത് തന്നെ, അതെ, ഇതുണ്ട്. അതുകൊണ്ടാണ് ഇത്ര റൂട്ട് ഫോർമേഷൻ. അപ്പൊ നമുക്ക് ഒരു പോട്ടി മിക്സിന് ഏറ്റവും അത്യാവശ്യം വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വെയിറ്റ് കുറവായിരിക്കണം, വെള്ളം ഒട്ടും കെട്ടിക്കിടക്കരുത്. അതെ അതെ, ഇതുണ്ടോ? ഇതിപ്പോൾ മേലായത് ഇതുണ്ടോ? നമ്മുടെ ആ മിക്സിനകത്ത് ഒരു തുള്ളി ചള്ള പിടിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ റൂട്ട് വരെ നന്നായിട്ട് തന്നെയുണ്ട്. നേഴ്സിംഗ് നടത്തുന്ന ആളായതുകൊണ്ട് അറിയാമല്ലോ, ഇങ്ങനെ ഒരിക്കലും നിങ്ങൾക്കൊരു പ്ലാന്റും കിട്ടത്തില്ല. ഇപ്പൊ നേഴ്സറിയിൽ നിന്ന് വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കുറച്ച് പ്ലാന്റ് മേടിച്ചു വെച്ചിരിക്കും. ഇതുണ്ട്, ഇത് ഊരി കിട്ടത്തില്ല. മണ്ണ് നിറഞ്ഞിരിക്കുക, വേര് കുറവായിരിക്കും. അതിനെ കുറവായിരിക്കും, കാരണം ഇത് ഇതുണ്ടോ? ഇവിടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്ലാന്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേര് വളരെ കുറവായിരിക്കും. ഇതിന് നമ്മുടെ മിക്സി നട്ട് കഴിഞ്ഞാൽ നിറയെ വേരായിക്കോളും, കാരണം ഇതിനകത്ത് ഈ നമ്മുടെ ഈ മിക്സിനകത്ത് ഈ ചിന്തേരുപൊടി സംസ്കരിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ തടി ഡീകമ്പോസ്റ്റ് ആകുമ്പോഴത്തേന് ഇതിനകത്ത് ഈ ഓർഗാനിക് കാർബൺ ധാരാളമായിട്ടുണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞൊരു സ്പോഞ്ച് പോലൊരു സംഭവമാണ്. അപ്പം നല്ല വായുസഞ്ചാരമായിരിക്കും, അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ റൂട്ട് ഉണ്ടാകുന്നത്. സാധാരണ ഈ ചിന്തേരുപൊടി അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് തേക്കിൻ്റെ കൊള്ളത്തില്ല അങ്ങനെ പറയാറുണ്ടല്ലോ, അത് ഇതിനകത്ത് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട്? തീർച്ചയായിട്ടും, കാരണം ഈ നമ്മുടെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് തേക്ക് വീട്ടിൽ മാത്രമാണ്, നമ്മൾ ഫർണിച്ചർ വീട്ടിൽ തേക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചിന്തയിലൂടെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്.
എന്നാലും നമുക്ക് ഇത്രയും, നമ്മളിപ്പോ പെരുമ്പാവൂരിൽ നിന്ന് എടുക്കുന്നതും ഈ തേക്കിന്റെ തന്നെ, അവിടുത്തെ ഫർണിച്ചർ മെയിൻ ആയിട്ട് തേക്ക് വെച്ചാ ഉണ്ടാക്കുന്നത്. ഈ തേക്കിനകത്ത് ടാനിൻ എന്ന് പറഞ്ഞൊരു റെസിൻ ഉണ്ട്, നമ്മൾ ഈ തേക്കിന്റെ കറയെന്നൊക്കെ പറയുന്നത് ഈ ടാനിന്. അപ്പൊ ഈ ടാനിൻ എന്ന് പറയുന്നത് വേര് കളയുന്ന സാധനമാണ്. ഇപ്പൊ നമ്മളൊരു മരത്തിന്റെ ചൂട്ടി കൊണ്ടേ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ മരം ഉണങ്ങി പോകും. ഈ റൂട്ട് ഫോർമേഷനെ ഏറ്റവും ഈ ഓയിൽ പോലെ ഇത് വന്ന് വേരെ ചുറ്റി പിടിച്ച് ആ വേര് നശിപ്പിക്കും. നമ്മളിതിന്റെ ഡിസ്റ്റൈൻ ചെയ്തിട്ടാണ് ഇത് കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലാണ്ട് ഒരു 6 മാസത്തോളം പ്രോസസ്സിങ്ങിന് എടുക്കും. 6 മാസം എടുക്കും. കാരണം നമ്മുടെ പച്ചക്കറി വേസ്റ്റ് പോലും കൈ വരാവുന്ന പരുവത്തിലാകണമെങ്കിൽ 2 മാസം എടുക്കും. അപ്പം നമുക്ക് ഇത് വളരെ സ്ലോവിലി ഡീകമ്പോസ്റ്റ് ആകുന്ന ഒരു സമയം. എല്ലും അതുപോലെ തന്നെ തടിയാണ് ഏറ്റവും കൂടുതൽ സ്ലോ ആയിട്ട് ഡീകമ്പോസ്റ്റ് ആകുന്നത്. ആ അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്ര സമയം എടുക്കും. നമ്മൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ആ കാരണം മേടിക്കുന്നവർക്ക് ആ ഒരു റിസൾട്ട് കിട്ടണം. ഇത് കുറ്റിക്കുരുമുളക് പയ്യെ മണ്ടയിലോട്ട് കയറാൻ തുടങ്ങിയപ്പോ ഞാനൊരു വെർട്ടിക്കൽ ഫ്രെയിം വെച്ച് കൊടുത്തു. ഇതൊരു പുതിയൊരു ഐഡിയ. നെറ്റിലേക്ക് ഇതിനകത്ത് എല്ലാം അത് തന്നെയാണ് നിറച്ചിരിക്കുന്നത്. എല്ലാ സാധനം നമ്മൾ അതിന് ട്രയൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണല്ലോ എല്ലാം. നല്ല ഭംഗിയായിട്ട് തന്നെയല്ല, ഹെൽത്തി ആയിട്ട് നിറയെ മുളക്. ഇപ്രാവശ്യം നിറയെ മുളക് ഉണ്ടായിരുന്ന ഇതൊരു 2-3 കിലോ ഉണക്ക കുരുമുളക് കിട്ടാനായിട്ട് എമ്പടി മതി. നിറയെ ഇതിപ്പോ ഈ നല്ല വെയിലായിട്ട്, അല്ലെങ്കിൽ ഇത് നിറയും നല്ല കായായിരുന്നേനെ. ഇവിടെ ഈ പ്രാവശ്യത്തെ വെയിൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതാണേലും നമുക്ക് തീരെ വെയിറ്റ് കുറവാ. ജബോട്ടിക്ക ഇത് രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ ചട്ടി നമുക്കത് എടുത്തു മാറ്റാൻ പറ്റും. അത്രയും വെയിറ്റ് കുറവാണ്. ഇത്രയും വലിയ ചട്ടിയിൽ നമുക്ക് അങ്ങനെ 5 പേരുണ്ട്. മണ്ണാണ്, 5 പേരുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ട് എനിക്ക് ഇത് സബാറ 3-ാം വർഷം, കറക്റ്റ് 3-ാം വർഷം ചട്ടിക്കകത്ത് കാഴ്ച കിട്ടി. ഇതിപ്പോ കാ തീർന്ന ഇത് എനിക്ക് 3 പ്രാവശ്യം ഈ പ്രാവശ്യം കാഴ്ച കിട്ടി. ജബോട്ടിക്കാമ നമ്മള് നമ്മുടെ ഷോപ്പിലുണ്ടെങ്കിലും ഇത് ഞാൻ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ കേട്ടോ. കഴിച്ചുകൂടെ നോക്കിയോ? അടിപൊളി. എങ്ങനെയുണ്ടെന്ന് അതിന്റെ റിവ്യൂ കൂടെ പറഞ്ഞു. നല്ല മധുരം ഉണ്ടല്ലോ. നല്ല മധുരമുണ്ട്. ശരിക്കും മുന്തിരിങ്ങ പോലെ തന്നെ കേട്ടോ. അതെ, ആ മുന്തിരിങ്ങയുടെ ഫ്ലഷ് പോലെ എല്ലാം, ആ ഫ്ലഷ് എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അടിപൊളി. ഇത് നമ്മുടെ നഴ്സറിയിലുണ്ട്, പക്ഷെ ഇതുവരെ എനിക്ക് ഇതെന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇത് സബാറ വെറൈറ്റി. നമുക്ക് എസ്കാർലറ്റും കാഴ്ച വെപ്പുണ്ട്. അതും ഇതിന്റെ റിവ്യൂ പറഞ്ഞു, ധൈര്യമായിട്ടും പറഞ്ഞു. ഇത് അത്യാവശ്യം നമുക്ക് ഒരെണ്ണം തീർച്ചയായിട്ടും നട്ടു പിടിപ്പിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ്. ജബോട്ടിക്കാവ ഞാൻ പറിച്ചെടുത്ത് കേട്ടോ. ഇത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. അപ്പം അനുചേട്ടാ, ഇത്രയും വലിയ ചട്ടിയിൽ നല്ല സിമ്പിളായിട്ടാണ് പിടിക്കുന്നത്. കൂടുതൽ കെയറോ എല്ലാം കൊടുക്കുന്നുണ്ടോ? ഇത് വലിയ എക്സ്ട്രാ കെയർ ഒന്നും ഇല്ല. നമ്മളൊരു മാസത്തിൽ ഒരു പ്രാവശ്യം DAP-യും പൊട്ടാഷ്യം മൈക്രോന്യൂട്രിയൻസും കൂടെ മിക്സ് ചെയ്ത് തൂളി കൊടുക്കും ചെറുതായിട്ട്. ഇപ്പം നമ്മൾ ഇത് ലോഗൻ എന്ന് പറഞ്ഞൊരു സാധനം. ആ ഇത് കായ്ച്ചില്ല, കായ്ക്കുമായിരിക്കും. ഇത്രയും വലിയൊരു ചട്ടിയിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ്. ഇതിപ്പോൾ 2 പേർക്ക് പിടിച്ച് എങ്ങോട്ട് വേണേലും എടുത്ത് മാറ്റാം. മണ്ണാണെങ്കിൽ ഒരു കാരണവശാലും അനക്കാൻ പോലും പറ്റിയത്. ഇതിപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചൊരു റോസ് പ്ലാന്റ്, അതിൻ്റെ റൂട്ട് കണ്ടോ? ഇതുണ്ടോ മുഴുവൻ ചെളിയാ. ഇത് മഴ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് ഈ റോസ നശിച്ചു പോകും. ഇത് ഇത്രയും വലിയൊരു പ്ലാന്റിനായിട്ട് പോലും അതിന് റൂട്ടെന്ന് പറയുന്നത് കാണാനില്ല. അതേസമയം നമ്മുടെ ഈസി പോട്ടി നട്ടാണെങ്കിൽ ഇതുണ്ടോ ഫുൾ റൂട്ട്. പുതിയ റൂട്ട്സ് എല്ലാം പുതിയ വരാം. ഇപ്പം വേനലായിരുന്നോണ്ട് അല്ലെങ്കിൽ ഫുൾ വൈറ്റ് റൂട്ടായിരുന്നേ. വേനൊക്കെ കുറേ ചൂട് കൂടിയിട്ട് കുറേ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഏത് മഴയെ തിരുന്നാൽ ഈ ചെടി പോകത്തില്ല. മണ്ണിലൂടെ കുറേ അസുഖങ്ങൾ ചെടികൾക്ക് ഉണ്ടാകാറുണ്ട്, ഒത്തിരി അസുഖങ്ങൾ. നമ്മൾ ഒരു ഒരു ചെടി നട്ട് ആ ചട്ടിയിൽ തന്നെ വേറൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ അവിടെ മുമ്പ് എന്താണോ അസുഖം ഉണ്ടായിരുന്നത് അതെല്ലാം പിടിക്കും. അപ്പൊ ഇതിനകത്താണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യത വളരെ കുറവ്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു 10 ടൺ 15 ടൺ ഒരു ടൈം പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ തെർമോ ഫോമിങ് ബാക്ടീരിയാസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇത് ഈ കക്കായൊക്കെ നീർന്നമാതിരി ഒരു ഹൈ ടെമ്പറേച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിലെ ഫംഗസ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, എല്ലാം നശിച്ചു പോകും. ആ ശരി ശരി. ആ അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനി പൂക്കൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവർ. ഇത് നാടൻ വെറൈറ്റിയാ. ഞാനിത് പോക്കട്ടെ. പിന്നെ ധൈര്യമായിട്ടും പോക്ക്. സാധാരണ ഈ വലിപ്പത്തിലുള്ളത് എനിക്ക് പോക്കാൻ പറ്റത്തില്ല. എന്നാലും പിടിക്ക. ആ ഇത്രയും സിമ്പിൾ ആയിരുന്നു. അത് വെയിറ്റ് ഇല്ല. വെയിറ്റ് ഏറ്റവും കുറവാണ്. ടെറസില് ഓവറായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു ചട്ടിയിൽ നമ്മൾ മണ്ണാണ് നിറയ്ക്കുന്നതെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. നല്ല വെയിറ്റ് ആയിരിക്കും. എത്ര കിലോ മണ്ണ് വേണോ അതിനകത്ത്? അതൊരു 10-40 കിലോയ്ക്ക് മേലെ വരും അത്ര ഒരു ചട്ടി. അത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 മാസം ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു അരിപ്പ പോലെ അതിനകത്ത് വെള്ളം ഒട്ടും കെട്ടി കിടക്കത്തേ ഇല്ല. നമ്മുടെ ഹൈറ്റിന് ഇത് അങ്ങനെ സെറ്റ് ചെയ്തതാ അല്ലേ? ഇത് ചുമ്മാ ഒരു കമ്പ് മണ്ടയിലോട്ട് വന്നപ്പോ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് ഇനിയിപ്പോ ഇത് ബോളാക്കി കൊടുക്കണം മണ്ടയിലെ. നമ്മളൊരു ഇച്ചിരി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ബോഗൻവില്ല നല്ല പൈസ കിട്ടുന്ന ഒരു സംഭവം. ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും പൂക്കാനായിട്ട് നമ്മുടെ ഈ പോട്ടിംഗ്സിന് എന്ത് ചേർത്ത് കൊടുക്കണം? വളം വളം നമ്മൾ DAP-യും പൊട്ടാഷ്യം മൈക്രോന്യൂട്രിയൻസും. ഇപ്പൊ നമ്മൾ ആദ്യം നിറയ്ക്കുമ്പോൾ തന്നെ ചെയ്യണോ? വേണ്ട വേണ്ട വേണ്ട, നല്ലപോലെ റൂട്ട് ആയിട്ട് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് ഈ തടി ഡീകോമ്പോസ്റ്റ് ആകുമ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. ഫോസ്ഫറസും ഓർഗാനിക് കാർബണും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല റൂട്ട് ഫോർമേഷനാ. അപ്പോൾ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ വേറെ വളം ഇട്ട് കൊടുക്കണം? അതൊരു 15-20 ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ ഇതിനകത്ത് നാറൻ ജീവാണുക്കളുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വളം ചെയ്താലും ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല. ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോഫോമിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ 3000°C വരെ ഈ അഗ്നിപർവ്വതത്തിനകത്ത് പോലും നിൽക്കുന്ന ടൈപ്പ് അത്രയും ടെമ്പറേച്ചർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സാധാരണഗതി വെയിലോ ഒന്നും എന്നാ ഇത് പോകത്തില്ല. വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള നോർമലി ഉള്ള പോട്ടിംഗ് മിക്സിനെക്കാട്ടിലും ഇച്ചിരൂടെ കുറവാണ്. ട്രിപ്പ് ഇറിഗേഷൻ അല്ല, നമുക്കിപ്പം കൊടും ഇപ്പോഴൊന്നും നമുക്ക് നനയ്ക്കേണ്ട കാര്യമില്ല. കൊടും വേനൽക്ക് മാത്രം നമ്മളൊരു 2 പ്രാവശ്യം നനച്ചു കൊടുക്കണം. മണ്ണ് തന്നെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ചള്ള കൂടുതലായിട്ട് ഇപ്പം നമ്മളിപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ചപ്പൊക്കെ ഇട്ട് നേരിട്ട് വെയിലടിക്കാതെ ഈ മൾച്ചിങ് ചെയ്ത് ഇത്രക്ക് വെയിലായിരുന്നു ഈ ഒരു ടൈം. ശരിക്കും നല്ല ശാസ്ത്രീയമായി തന്നെയാണ്. അല്ലാതെ പോട്ടിംഗ് മിക്സ് മാത്രമല്ല ചെയ്തിരിക്കുന്ന, അല്ല ഇതിപ്പോ ഈ പോട്ടിംഗ് മിക്സ് മാത്രമല്ല ഏത് പോട്ടിംഗ് മിക്സ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇതുണ്ടോ? ഇതിപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നുണ്ടോ? നോക്കി, ഇത് നല്ല അടിപൊളിയായിട്ട് കാഴ്ച, നല്ല നോക്കി കണ്ടിട്ട് തന്നെ കൊതി വരുന്നു. ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് മനില ടെന്നീസ് ബോൾ ചെറി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ആ പോട്ടിംഗ് മിക്സിനകത്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടോ? നിറയെ കാഴ്ച. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീഡിയം, അതായത് ന്യൂട്രീഷൻ എല്ലാം ഒരു ചെടിക്ക് വളരാനുള്ള എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആകെപ്പാടെ മൈക്രോ ന്യൂട്രിയൻസ് മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇത് വെർട്ടിക്കൽ ഫ്രെയിമേ കയറ്റിയിരിക്കുന്ന ഇതുണ്ട്. ഇതെല്ലാം നമുക്കിങ്ങനെ ഊരിയെടുക്കാം, ഫുൾ റൂട്ട് വരും. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആണല്ലോ. പാഷൻ ഫ്രൂട്ട് നമ്മൾ വെർട്ടിക്കൽ ഫ്രെയിമേ കയറ്റിയിരിക്കുന്ന ഉണ്ടോ? നല്ല നല്ല വലിപ്പത്തിൽ നല്ല നമ്മുടെ ഇപ്പോൾ ഈ കിച്ചൺ വേസ്റ്റ് ഒക്കെ നമുക്ക് ഡീകമ്പോസ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈസി പോട്ട് വാരിയിട്ടാൽ മതി. അതിനകത്ത് ആ മൈക്രോ ഓർഗാനിസംസ് വർക്ക് ചെയ്ത് അതെങ്ങനെ എങ്ങനെ ചെയ്യണം? കിച്ചൺ വേസ്റ്റ് ഇടും, അതിന്റെ പുറത്താണ് നമ്മൾ ഇനോക്കുലം അതുപോലുള്ള സാധനങ്ങൾ ഇടുന്നത്. അപ്പൊ ഈ ഇനോക്കുലത്തിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതാകുമ്പോൾ സൂക്ഷിച്ച് വെക്കാൻ പാടൊന്നുമില്ല. നമ്മുടെ പോട്ട് മിക്സ് ഒരു ചെറിയ ലെയർ, ഒരു 1/2 ഇഞ്ച് വെച്ചുള്ള ഒരു ലെയർ വാരിയിട്ടാൽ മതി. ഇത് പിന്നെ നിറച്ച ഇതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനേറോബിക് ബാക്ടീരിയാസ് ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ബാക്ടീരിയ വർക്ക് ചെയ്യാനായിട്ട് വായു വേണ്ട, അതുകൊണ്ട് അത് തന്നെ ഇരുന്ന് വർക്കായിക്കോളൂ. ആ മറ്റേ ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് വർക്കാകും. ഇത് അനേറോബിക്, അതുകൊണ്ട് തിക്കായിട്ടിരുന്നാലും അത് പയ്യെ കമ്പോസ്റ്റ് ആയിക്കോളും. ആ കാരണം ഈ തടി ഡീകമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആണ്. തടി എല്ലാണ് ഡീകമ്പോസ് ചെയ്യാൻ ഏറ്റവും താമസിക്കുന്നത്. അപ്പോൾ അത് ഡീകമ്പോസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇതിനെക്കുറിച്ച് പറഞ്ഞു, നമ്മൾ ഇതിനെ ഇതുവരെ കണ്ടില്ല. ഈസി പോട്ട് നമ്മൾ ഇത് കണ്ടില്ല. കാണിക്കാം എന്താണോ ഇത്? നമുക്ക് ഒരു മണവോ ഒന്നും നോക്കിയോ, വരും നോക്കിയോ. ഇതാണ് സാധനം അല്ലേ? ഇതാ സാധനം. ഒരു മണവോ ഇതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല. വളരെ ഇല്ല. നമ്മൾ ഈ കരിയിലൊക്കെ പൊടിഞ്ഞ ആ ഒരു ഒരു കമ്പോസ്റ്റ് ആകുന്നതിൻ്റെ ഒരു മണം മാത്രം. കമ്പോസ്റ്റ് ആകുന്നതിൻ്റെ ഒരു ബാഡ് സ്മെൽ ഒന്നും ഇല്ല. നല്ല ഇത് നമുക്ക് കഴിക്കാത്ത വരുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മൾ എന്നാ പ്രസ് ചെയ്താലും ഇത് തിക്കാകുകയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത അതാ. ഇതുണ്ടോ? ഇതൊരു ഈർപ്പം
ഓൾറെഡി ഉണ്ട്. ആ ചെറിയൊരു ഈർപ്പത്തിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണുജീവികൾ പരമാവധി നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഏലം ചുമ്മാ ഒരു രസത്തിന് എടുത്ത് വെച്ചതാണ് ഇപ്പോൾ പൂത്ത്. കാരണം നമുക്കിവിടെ ഇങ്ങനെ ഏലം ചട്ടി വളർത്തേണ്ട ഒരു ആവശ്യമില്ല. പൂവ് ആ ചരവെന്ന് പറയും. അതിലാണ് ഈ ഏലക്ക ഉണ്ടാകുന്നത്. ആ നമുക്കിപ്പോൾ പറമ്പിൽ നിറയെ ഉള്ള ഒരു സാധനം നമ്മൾ ഇത് ചട്ടിക്കകത്ത് വളർത്തേണ്ടി ഒരു. പിന്നെ ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഇത് എടുത്ത് വെച്ചതാണ്. നമ്മളിപ്പോൾ ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്ലാന്റാണ്. ഓക്കെ. ഈ വാങ്ങുന്ന പ്ലാന്റ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിക്കും. ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ എന്നോർത്ത് എടുത്ത് ചട്ടി വെക്കും, എന്നിട്ട് മഴയത്തോട്ട് വെക്കും. മഴയത്ത് വെക്കുമ്പോൾ ഇതിനകത്ത് മൊത്തം ഇതുണ്ട്. ഇപ്പം തന്നെ ഇതിനകത്ത് ചള്ളയാണ്. ഓക്കെ. അതെ അതെ അതെ. ഇത് നശിച്ചു പോകും. അപ്പം നമ്മളിത് ചെയ്യേണ്ടത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെറുതെ കിടക്കുന്ന മണ്ണെല്ലാം പരമാവധി കളയുക. പ്ലാന്റ് പോകത്തില്ല. ബോഗൻവില്ലൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ച് നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, അത് വേരില്ല. ഇതുണ്ടോ, ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചള്ള മണ്ണാണ്. ഇത് പരമാവധി മാറ്റിയിട്ട് അത്രയും വലിയ ചട്ടിയുടെ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടോ, ഇപ്പോൾ ഇത്രയും എടുത്തിട്ട് ഇത് ഇനി പോകത്തില്ല. ഈ സാധനം നമ്മൾ ചെറിയൊരു ചട്ടിക്കകത്ത്, ഞാൻ എല്ലാ പ്ലാന്റും ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം കുറേ പ്ലാന്റ് എനിക്ക് പണി കിട്ടി. സിമ്പിളായിട്ട് വെച്ചേക്കുക. സിമ്പിളായിട്ട് ഇത്രയും കേസേ ഉള്ളൂ. ഇത് ഞാൻ കണ്ട ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഇത്രയുള്ളൂ. അടിപൊളിയല്ലേ. മണ്ണ് അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഇതുപോലെ വെച്ച പ്ലാന്റാണ്. ഇതുപോലെ കുറച്ച് ദിവസം മുമ്പ് ഒരു രണ്ട് മാസം മുന്നേ വെച്ച പ്ലാന്റാണ്. ഇതുണ്ടോ, അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ടോ? അത് ഫുൾ റൂട്ടാണ്. സ്പോഞ്ച് പോലെ ഇതുണ്ടോ, തൊട്ട് നോക്കി സ്പോഞ്ച് പോലെ. ഇതുണ്ടോ, ഒട്ടും കട്ടിയാതെ ഫുൾ റൂട്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ തൊട്ടടുത്ത വലിയ ചട്ടിയിലോട്ട്, ഒത്തിരി വലിയ ചട്ടിയിലോട്ട് പോകണ്ട, ഓവർ സൈസിലോട്ട് പോകാതെ അതിൻ്റെ നെക്സ്റ്റ് സൈസിലോട്ട് വെക്കുക. എന്നിട്ട് അടിയിൽ ഇടണ്ട, സൈഡിൽ മാത്രം ഇട്ട് ഫില്ല് ചെയ്താൽ മതി. ഇത്രയും കേസേ ഉള്ളൂ. ഇത് തന്നെ ഇരുന്ന് വേരായിക്കോളും. വേറൊന്നും ചെയ്യണ്ട, വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഇനി ഇച്ചിരി കൂടി പോയാലേ ഇതിനകത്തോടെ ഒഴുകി പോക്കോളൂ. ആ വെള്ളം ഒഴിക്കാനൊന്നും ഒരു മടിയും വേണ്ട. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര മഴയത്ത് ഇരുന്നാലും ഈ ബൊഗൻവില്ല ചീഞ്ഞു പോവുകയില്ല. അടിപൊളിയാണല്ലോ, വളരെ ഈസി ആയിട്ട് തന്നെ. ഈസിയാണ്. ആ ഈസിയാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതിപ്പം ഈ വരുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായിട്ട് ചള്ളയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചട്ടിക്കകത്താണല്ലോ എന്നോർത്ത് ഇത് എല്ലാവരും നല്ലപോലെ വളരട്ടെ എന്നോർത്ത് ഒരു വലിയ ചട്ടി എടുക്കും, കുറേ പൊട്ടിമിക്സും വാരിയിട്ട് വെക്കും. പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളിയാണ്. ഇതുണ്ടോ, വേറൊന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും മാരകമായ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഇത് വെള്ളം പിടിച്ചേച്ച് ആ നടുക്കുവശം മൊത്തം അഴുകിപ്പോവും. ഈ ബൊഗൻവില്ല മൊത്തം, അല്ലെങ്കിൽ ഈ പൂനെ എന്ന് വരുന്ന പ്ലാന്റുകൾ മൊത്തം നശിച്ചു പോകുന്ന ഈ ഒരു സംഭവം. അവർക്ക് അവിടുത്തെ ചൂടിനകത്ത് അവിടുത്തെ നിൽക്കാൻ വേണ്ടി അവർ അതിനകത്ത് ചെയ്യുന്നത്. ഇതുണ്ടോ, അതിനകത്ത് ഒരു വേര് പോലില്ല, മൊത്തം ചീഞ്ഞു പോയിരിക്കുക. ഇത് അവിടുത്തെ ക്ലേയാ. ചുമ്മാ തൊട്ട് നോക്കിയോ, നല്ല പശയാണ്. ഇതുണ്ട്, അതിൻ്റെ ആ അതിൻ്റെ ചുറ്റുമുള്ള വേര് മൊത്തം പോയി, എന്നിട്ട് ആ മണ്ടയിലുള്ള വേര് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇത് ഇതേ പരുവത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോവും. ഏ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. എന്ന് വെച്ചാൽ പൊട്ടിമിക്സ് അഴുക്കാ, അല്ലെങ്കിൽ അത് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ നഴ്സറിക്കാരൻ പറയും. അത് കൊടുത്ത സാധനം മോശമാണെന്നായിരിക്കും ആദ്യം പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒന്ന് നമ്മൾ മാറ്റി വെക്കാനൊരു സാധനം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, നമ്മളിപ്പോൾ ഏത് മിക്സിനകത്താണേലും ഈ വരുന്ന ചെടി അതുപോലെ നട്ട് വെക്കാതെ അതിൻ്റെ ആ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇത് നമ്മുടെ നാടൻ വെറൈറ്റി ബൊഗൻവില്ലയാണ്. ഇതിപ്പോൾ നമ്മുടെ ആ മിക്സിനകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മഴ ഇപ്പം കുറേ ദിവസമായിട്ട് മഴയാണ്, നല്ല മഴയാണ്, ഹെവി റെയിനാണ്. പക്ഷെ ഒരു പൂ പോലും പോകാതെ, നല്ല ചീഞ്ഞ് പോകാതെ നല്ല വൃത്തിയായിട്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം ആ ഒരു ഇതിപ്പം ഹൈബ്രിഡ് വെറൈറ്റിയാണ്, പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതാണ്. പക്ഷെ നമ്മൾ ആ റൂട്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് മഴയത്താണ് പൂ. ഇതിപ്പോൾ പൂ മൂന്നാമത്തെ ട്രിപ്പായത്. ആ പി എന്നാ ബ്രിസ പീച്ച് എന്നും പറഞ്ഞൊരു വെറൈറ്റി. ഇത് പെട്ടെന്ന് അഴുകി പോകുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ക്രേസാണ് ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഡ്രമ്മിൽ നടാനായിട്ട്. പക്ഷെ ചെയ്യുന്ന ഒരു ചെറിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞു പ്ലാന്റ് മേടിച്ചിട്ട് ആ വരുന്ന മണ്ണ് അതേപടി വെച്ച് വലിയ ചട്ടി വെക്കും, ഡ്രമ്മിലോട്ടൊക്കെ നേരിട്ട് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈസി പോട്ട് മിക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് മിക്സിനകത്ത് വെച്ചാലും ഈ ആവശ്യമില്ല. ഇതിന് ആവശ്യമുള്ള ഒരു വളവും വെള്ളവും ഉണ്ട്.
അതിനപ്പുറമുള്ള വേസ്റ്റ് ആയിട്ട് അതിനകത്ത് കിടന്ന് കമ്പോസ്റ്റ് ആകത്തേ ഉള്ളൂ. വേസ്റ്റ് ആകും, ഈസി പോട്ടാണേലും വേസ്റ്റ് ആകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡീകമ്പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പോൾ അത് കമ്പോസ്റ്റായി പൗഡറായി പേസ്റ്റ് ആകും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വളവും വെള്ളവും കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 12 ഇഞ്ച് ചട്ടിയാണ്. ഈ 12 ഇഞ്ച് ചട്ടി നിന്ന് നമുക്ക് 18 ഇഞ്ചിലോട്ട് മാറിയാൽ മതി, ഡ്രമ്മിലോട്ട് മാറേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു മാവാണ്, നമ്മൾ നേരെ അടിഭാഗത്തൊന്നും ഇടണ്ട, നേരെ ഇറക്കി വെക്കുക. അടിഭാഗം ആ ഹോൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ 24 ഇഞ്ച് ചട്ടിയിലോട്ട് മാറിയാൽ മതി ഈ മാവ്. പിന്നെ മാറുമ്പം ഇത് നമ്മൾ ഞെക്കിയോ ഉറപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട, ഇത്രേ ഉള്ളൂ. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് പൊക്കി നോക്കി, ഇത്രയും വലിയൊരു ചട്ടി നോക്കിയാ. നമ്മൾ ആ റിപ്പോർട്ട് ചെയ്യുന്നോടെ എവിടെ വരും വൃത്തികേടായിട്ടുണ്ടോ നോക്കിയാ. വളരെ എന്നെ വേണമെങ്കിലും ചെയ്യാം, പിള്ളേർക്കോ ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. ഇൻഡോർ പ്ലാന്റിനൊക്കെ ഇത് വളരെ ഇതുണ്ടോ? ഇൻഡോർ പ്ലാന്റ് ഒക്കെ നിൽക്കുന്നേ നല്ല എല്ലാം ഇതിനകത്ത് തന്നെ. വെയിലത്ത് എടുത്ത് വെച്ച് പുള്ളി ചെടികൾക്കും നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ വരുന്ന മണ്ണ് പരമാവധി കളഞ്ഞിട്ട് ചെടി ഓവർ വലിയ ചട്ടി ആദ്യം യൂസ് ചെയ്യാതിരിക്കുക. ഇതുപോലെ റൂട്ടായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് മാറിയാൽ മതി. പിന്നെ ഇത് നമ്മളുടെ ഏത് ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ മണ്ണ് പരമാവധി മാറ്റിയിട്ട് നടുക നല്ലത്. കാരണം ഈ നമ്മുടെ ഈ നോർത്തിൽ നിന്ന് വരുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ക്ലേ കൂടിയ മണ്ണാണ്. ഇപ്പോൾ മഴയത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്ത് വെള്ളം കൂടുതൽ ഹോൾഡ് ചെയ്ത് ആ മണ്ണിരിക്കുന്ന ഭാഗത്തെ വേര് ചെയ്യും. ചെടിയുടെ വളർച്ച കുറയാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം അത്. അപ്പോൾ അനുസരിച്ച് ഇതാണോ നമ്മുടെ ഈസി പോട്ട്? ഇത് എത്ര എങ്ങനെയൊക്കെയാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്? എത്ര കിലോ ഉണ്ട്? 50 കിലോ, 10 കിലോ, 25 കിലോ, 3 പാക്കിംഗ് ആണുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്? 50 കിലോ വരുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ഉൾപ്പെടെ 1500 രൂപ. ട്രാൻസ്പോർട്ടിംഗ് ഉൾപ്പെടെ ഉൾപ്പെടെ ഉൾപ്പെടെ. ഓക്കെ, 25 ആണെങ്കിൽ 1250 വരും, 10 ആണെങ്കിൽ 620 രൂപ. ലാഭം എന്ന് പറയുന്നത് 50 കിലോ വാങ്ങി 50 കിലോ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഇട്ട് കൊടുക്കുന്നത്. അവരുടെ വീടുകളിലെത്തോ എങ്ങനെയാണ്? ആലപ്പി പാഴ്സൽ സർവീസിന്റെ ഓഫീസില്, പിന്നെ ഒട്ടുമിക്ക ടൗണുകളിലും അവര് ഡോർ ഡെലിവറി കൊടുക്കാറുണ്ട്. എക്സ്ട്രാ ബില്ല് വരും. അവര് കൊണ്ടേ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെയാണ്. ഇത് 50 കിലോയുടെ പാക്കറ്റ് ആണ്. സംഗതി കൊള്ളാം. 1500 രൂപ. 1500 രൂപ ട്രാൻസ്പോർട്ട്, 30 രൂപ കിലോയ്ക്ക്. 1500 രൂപ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയാണ്. നിങ്ങളുടെ APS ഓഫീസിലാണ് എത്തുന്നത്? APS ഓഫീസ്. ഓക്കെ, അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ആണെങ്കിൽ ഓൾ ഇന്ത്യ അയക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ അയക്കുന്നുണ്ട്. നമ്മളിപ്പോ 3 വർഷമായി, അപ്പം നല്ല റിസൾട്ട് ആണ്. ആൾക്കാർ നന്നായിട്ട് മേടിക്കുന്നുണ്ട്, മേടിക്കുന്നവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. എന്തായാലും ഞാനിത് ഒരെണ്ണം കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെയും കൂടെ ഒരു വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സംഗതി കൊള്ളാം. ഇപ്പൊ കണ്ടെടുത്തോളം നല്ല രീതിയിലാണ് നിൽക്കുന്നത്. 3 വർഷമായിട്ട് ചെറിയ ചെടികൾ മുതൽ വലുതുവരെ നമ്മുടെ ജബോട്ടിക്കൊക്കെ നല്ല വലിയ ചെടികളാണ്. അപ്പൊ അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും താങ്ക്സ് ഞങ്ങളെ ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നതിന്. അപ്പൊ നമ്മളിങ്ങനെ പുതിയ പുതിയ സംരംഭകരെയൊക്കെ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് അതെങ്ങനെയുണ്ടോ നോക്കി അത് ചെയ്തത്. അപ്പൊ ഈ ഈസി പോട്ട് അനുസരിച്ച് വാങ്ങിക്കാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. വിളിച്ചാൽ എങ്ങനെയാണ്? വിളിച്ചാൽ കിട്ടും. വൈകിട്ട് 8 മണിക്ക് ശേഷം വിളിക്കുകയാണെങ്കിൽ സൗകര്യമാണ്, കിട്ടും. അതെങ്ങനെയാണ്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് വിളിക്കാവുള്ളൂ, അല്ലാതെ വിളിച്ച് കിട്ടിയില്ല. ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്, അതുകൊണ്ട് പകൽ സമയത്ത് വിളിച്ചാൽ ചിലപ്പം തിരക്കാണെങ്കിൽ എടുക്കുക, ചാൻസ് കുറവാണ്. നമ്മുടെ ചേട്ടൻ ഈസി പോട്ട് എന്ന് ഈസി പോട്ട് ഗാർഡൻ ടിപ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഒന്ന് കയറി നോക്കുക. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ എന്തായാലും വളരെ നന്ദി. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ഒരു ബൈ കൊടുത്തേക്ക്. ബൈ.